ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പറത്തേക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ അടുത്താട്ടോ. അപ്പോൾ മമ്പറത്തേക്കുള്ള റോഡാട്ടങ്ങൾ ഈ താഴത്ത് ഇങ്ങനെ കാണുന്നതേ അല്ല. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ചങ്ങായിമാരെ ഇവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കാണിച്ചു തരാം, പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയട്ടോ. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സ്ലാബ് വാർക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബ് വാർത്ത് ഒരു വണ്ടിട്ട് വെള്ളമൊക്കെ നിർത്തി പോയതാണ് സംഭവം. ഇനിയിത് അവിടെ മണ്ണിട്ട് കുറച്ചുകൂടി പൊക്കാണ്ട്. ഇവിടെ ആരി ബ്ലോക്കാട്ടോ കട്ടൻ്റെ, മറ്റേ നമ്മളെ കട്ടതേ 40 കിലോ വരുന്ന കട്ട അവാളെ, അതാട്ട സാധനം അവിടെ. ഏകദേശം വർക്കൊക്കെ ഒരു ഫൈനലി രൂപരേഖ കഴിക്കണി. ഇനി ചെറിയ ചില്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉള്ളു കേട്ടോ. സംഭവം ഇതൊന്ന് പ്ലാന് റെഡിയാക്കി എടുക്കാൻ തന്നെയാണ് കാര്യമായിട്ടുള്ള വർക്ക്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വർക്ക് തീർന്ന കാഴ്ചയാട്ട് നമ്മൾ കാണുന്നത്. ഇവിടെതാ കട്ടകൾ 40 കിലോ ഉണ്ടാവും. ഒരാ കുറേ ആൾക്കാർ 40 കിലോ 10 കിലോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഈ സാധനം. ഇതിൻ്റെ അടിഭാഗം മാത്രം അതാ 40 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. 40 സെൻറ്റിമീറ്റർ തന്നെ നമ്മളെ ഓളോ ബ്രിക്കിലേക്കാട്ടി കുറച്ചുകൂടി ഒരു വീതിയുള്ള പോലെ ഉണ്ട്. ഓളോ ബ്രിക്ക് തന്നെ 20 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ആങ്കർ പോലത്തെ സാധനവും ആ നടുവിൽ അതൊക്കെ കൂടി ഒരു 2 ബ്രിക്കിൻ്റെ സാധനം ഇതിന് വേണം കേട്ടോ. അപ്പം 40 കിലോ തന്നെ ഉണ്ടാവും ഇവിടെ. പിന്നെ അതിൻ്റെ നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നെന്തായാലും മഴ പെയ്ത്, പക്ഷെ മഴക്കാറൊക്കെ പോയി കേട്ടോ. നല്ല തെളിഞ്ഞ മേഘമാണ്. ഇവിടെ പണിക്കാരൊന്നും കാണില്ല. ആ സൈഡ് പണി നടക്കുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുറച്ച് മണ്ണ് താഴ്ചയിൽ എടുത്തുകൊണ്ട് കേട്ടോ അവിടെ പോകുന്നത്. നമ്മൾ അവിടെ പോയി നോക്കട്ടോ. അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പേ ഇവിടെ കുറച്ച് താഴ്ചയിലാണ് റോഡ് പോകുന്നത്. ഇത് ഫൈനലാണ്. ഇനി അവിടെ പൊങ്ങിയിട്ടായിരിക്കും. അവിടെ ഡ്രെയിനേജൊക്കെ വരുന്നുണ്ട്. ഡ്രെയിനേജ് വന്ന സ്ഥിതിക്ക് ഈ റോഡിൻ്റെ ഹൈറ്റ് ഇത് തന്നെ ആയിരിക്കും. ഡ്രെയിനേജിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ട് കേട്ടോ. ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ അവിടെ ഫുള്ള് കഴിഞ്ഞ് സൈഡ് ആ സ്പ്രേൻ്റെ ഈ ഭാഗത്ത് എന്താ സംഭവിച്ചെന്നറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ താഴ്ചയിലൂടെ പോകുന്ന ഏരിയയിലും ഡ്രെയിനേജ് ഉണ്ടാവില്ലേ. അത് നമ്മളിപ്പോൾ വർക്ക് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഈ മണ്ണെടുത്ത് താഴ്ചയിലൂടെ പോകുന്ന അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇവിടെ അതാ അതിനുള്ള സ്ലാബൊക്കെ വാർത്ത് അടിയിൽ കോൺക്രീറ്റ് ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആ കുളപ്പുറം ഭാഗത്തേക്ക് പോണ കാഴ്ചട്ടത്. ഇവിടെ കഥ ഹോൾസുകൾ ഇട്ടിട്ടുള്ളൂ ഷോർട്ട് ക്രീറ്റിനായിട്ടുള്ള, അതുവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷീനാട്ടോ ഈ കാണുന്നത് തുളക്കിനെ. അപ്പോൾ ഒരു ഉള്ളോട്ട് സ്ലോപ്പായിട്ടാണ് അത് തുളക്കുക. കുറച്ച് താഴ്ച ഉണ്ടാവും. അപ്പോൾ കോൺക്രീറ്റ് ഇട്ടാൽ, ഒരു കമ്പി ഇട്ട് അതിലിട്ടാൽ കോൺക്രീറ്റ് അങ്ങോട്ട് താഴ്ത്തേക്ക് അങ്ങോട്ട് പോട്ടോ. അങ്ങനെയൊക്കെ പരിപാടി. ഇവിടെ ഷോർട്ട് ക്രീറ്റ് ഫസ്റ്റ് കോട്ടടിച്ചിട്ടുള്ളൂ കേട്ടോ. നെറ്റ് വെച്ചിട്ടില്ല. അതാണ് ഇങ്ങനെ പൊളിഞ്ഞാടണം ചില സ്ഥലത്തൊക്കെ. ഇനി നെറ്റ് വെച്ചിട്ടൊരു അടിയുണ്ട്. അപ്പോഴാണ് മൊത്തത്തിലൊരു പിടുത്താവുക. ഇതിങ്ങനെ ബാക്ക് കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ 6 വരിക്ക് തയ്യൂലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുക്ക് വന്ന് നിൽക്കുമ്പോൾ നല്ല വീതി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടോ, സംഭവം 6 വരിൻ്റെ അതേ വീതി തന്നെയാണ്. ഇതാട്ടോ മമ്പറത്തേക്കുള്ള അണ്ടർപാസ്. സർവീസ് റോഡ് ഇതാ അങ്ങനെ വരൂ. മമ്പറത്തേക്കുള്ള റോഡ് ഇതാട്ടോ. എടാ അവിടെ ആരി ബ്ലോക്കിൻ്റെ വർക്ക് ഉണ്ടല്ലോ, ഉഷാറായിട്ട് ഇങ്ങനെ കുറേ ലൈനങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അവിടത്തേനാട്ടി കൂടുതൽ ഈ ഭാഗത്ത് വരും കേട്ടോ. ഇവിടെ നല്ല താഴ്ച നല്ല ഹൈറ്റിൽ വരും. അപ്പൊ ചങ്ങായിമാരെ, ഇതൊക്കെയാണ് മമ്പറത്തേക്കുള്ള, മമ്പറത്തേക്ക് പോണ അണ്ടർപാസിന്റെ വിശേഷങ്ങൾ, ഇവിടുത്തെ മുകളിലെ റോഡിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പൊ റോഡ് പണികൾ ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.